Good morning and welcome to Varthamanam innathe prathanapetta patravarthakal. Ransomware cyber akramanamanu innale patalogam namukku thanna valare prathanapetta vartha adinte tudar vartha innu namukku patrangal tharunnu logam ambarappoda nokkikanda oru prakriyayirunnu ransomware cyber akramanam aa akramanam ഇന്ത്യയിലേക്കും എത്തിയിരിക്കുന്നു ഇന്നലെ അതേ സംബന്ധിച്ച വാർത്ത വരുമ്പോൾ ആ ആക്രമണ ഭൂപടത്തിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഇന്നാകട്ടെ ഇന്ത്യയിലേക്ക് കൂടി അത് എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ആ വൈറസ് ആക്രമണം സംഭവിച്ചത് ഒന്ന് ആന്ധ്രയാണ് മറ്റൊന്ന് കേരളവുമാണ് അങ്ങനെ വൈറൽ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ സൈബർ ആക്രമണത്തിൻ്റെ ഭൂപടത്തിൽ നമ്മുടെ കൊച്ചു കേരളവും സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ തുടർ വാർത്തയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഘടകം മലയാള മനോരമ ആ വാർത്ത ലീഡ് വാർത്തയാക്കി തന്നിരിക്കുന്നു കാണുക സൈബർ നീരാളി ആശ്വസിച്ച് ഇന്ത്യ സൈബറിനെ നീരാളിയോടായാണ് ഉപമിച്ചിരിക്കുന്നത് മനോരമ ആ നീരാളി കൈകൾ എവിടെ വരെ എത്തിയിരിക്കുന്നു കേരളത്തിലെത്തിയിരിക്കുന്നു അതിനകത്ത് ആശ്വാസം കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ പരക്കെ ആ നീരാളിപ്പിടുത്തം ഉണ്ടായിട്ടില്ല എന്ന ആശ്വാസമാണ് പുലർത്തിയിരിക്കുന്നത് ഇരകളിൽ റഷ്യയും ചൈനയും വന്നിരിക്കുന്നു എന്നുകൂടി മലയാള മനോരമ തരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ സൈബർ ആക്രമണം വിതച്ച വാനാക്രൈ റാൻസംവെയറിൻ്റെ വ്യാപനം താരതമ്യേന കുറഞ്ഞതായി സൂചന ശക്തമായ ജാഗ്രതാ നിർദ്ദേശം വന്നതോടെ ഇത് വ്യാപിക്കുന്നത് തടയാനാവശ്യമായ സുരക്ഷാ മുൻകരുതൽ ലോകമെങ്ങും ഉപയോഗിച്ചു തുടങ്ങി പ്രവൃത്തി ദിവസമായതിനാൽ ഇന്നലെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഉണ്ടായത് കേരളത്തിൽ ചില നാട്ടിൻപുറങ്ങളിലെ ചില കമ്പ്യൂട്ടറുകളിൽ ഈ വൈറസിൻ്റെ ആക്രമണം കണ്ടെത്തിയെങ്കിലും വെള്ളിയാഴ്ച തന്നെ അത് എത്തിയിരുന്നു വിന്യസിക്കപ്പെട്ടിരുന്നു കമ്പ്യൂട്ടറുകളിൽ പക്ഷേ അവധി ദിനങ്ങളായതുകൊണ്ട് തിങ്കളാഴ്ച മാത്രമേ അതേ സംബന്ധിച്ച ധാരണകൾ ലഭിച്ചിരുന്നുള്ളൂ തുടങ്ങിയ വാർത്തകളാണ് പത്രങ്ങൾ തരുന്നത് കേരളത്തിൽ ഈ ആക്രമണത്തിൽ കുടുങ്ങിയത് 7 പഞ്ചായത്തുകളാണ് എന്ന വാർത്തയും മനോരമ തരുന്നു സംസ്ഥാനത്ത് 7 ഗ്രാമപഞ്ചായത്ത് കമ്പ്യൂട്ടറുകളിൽ റാൻസംവെയർ ആക്രമണം കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തുവെന്നും 300 മുതൽ 600 വരെ ഡോളറിന് തുല്യമായ ബിറ്റ്കോയിൻ നൽകണമെന്നുമുള്ള സന്ദേശം സ്ക്രീനിലെത്തി ഇതിനായി 3 ദിവസത്തെ അവകാശം നൽകി തുക നൽകിയില്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ ഫയലുകൾ നഷ്ടപ്പെടുമെന്നും സന്ദേശത്തിലുണ്ട് ഒരു വശത്തായി കൗണ്ട് ഡൗൺ സമയവും കാണിക്കുന്നുണ്ട് ഇതാണ് ആക്രമിക്കപ്പെട്ട കമ്പ്യൂട്ടർ നിന്ന് നമുക്ക് ഇന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും പണം നൽകിയാൽ തടവിൽ പിടിക്കപ്പെട്ട കമ്പ്യൂട്ടറുകളെ മോചിപ്പിക്കാം എന്നാണ് സൈബർ ഹാക്കേഴ്സ് നമ്മോട് പറയുന്നത് എങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ സാധാരണക്കാരോട് പറയുന്നത് പണം നൽകരുത് എന്നാണ് ആ വാർത്തയും മനോരമ നമുക്ക് തന്നിട്ടുണ്ട് റാൻസംവെയർ ബാധിച്ചാൽ ആവശ്യപ്പെടുന്ന പണം നൽകാൻ ശ്രമിക്കരുത് എന്ന് പോലീസ് അറിയിച്ചു കമ്പ്യൂട്ടർ രംഗത്തെ സർക്കാർ സ്ഥാപനങ്ങളെയും പോലീസിനെയും വിവരമറിയിക്കണം ആക്രമണം ചില തദ്ദേശ സ്ഥാപനങ്ങളെ അല്ലാതെ സർക്കാരിൻ്റെ ഒരു വകുപ്പിനെയും ബാധിച്ചിട്ടില്ല എന്ന് ഐ ടി മിഷൻ്റെ അതിവേഗ സുരക്ഷാ ഓഡിറ്റിങ്ങിൽ കണ്ടെത്തുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഈ വാർത്ത പറയുന്നതോടെ ഇന്ത്യയിൽ ആന്ധ്രയിലും കേരളത്തിലുമാണ് ഇതിൻ്റെ ആക്രമണം സംഭവിച്ചത് കേരളത്തിൽ സംഭവിച്ച ആക്രമണം ഗൗരവതരമല്ല എന്നുകൂടിയാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ഈ സൈബർ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമം ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു സുരക്ഷിതമല്ലാത്ത ATMകൾ അടച്ചു 60% ATMകളാണ് ഇന്ത്യയിൽ സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ 40% ATMകളെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുകൂടി വാർത്തയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ ഫൈസൽ വൈത്തിരി നമുക്ക് തരുന്നത് ഇങ്ങനെയാണ് വാണാക്രൈ വൈറസ് ഭീതിയെ തുടർന്ന് രാജ്യത്ത് സുരക്ഷിതമല്ലാത്ത
അറുപത് ശതമാനത്തിലേറെ ATM കൾ അടച്ചു. 2.5 ലക്ഷം ATM കളിൽ 60% ലേറെയും പ്രവർത്തിക്കുന്നത് പഴയ വിൻഡോ XP സോഫ്റ്റ്വെയറിലാണ് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. അതുകൊണ്ട് അവ അടച്ചിരിക്കുന്നു, 40% മാത്രമേ തുറന്ന് ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ATM വ്യവഹാരങ്ങളിൽ പകുതിയിലധികം ഈ രംഗത്തെ വൈറസ് ബാധ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നാം അനുമാനിക്കേണ്ടത്. +2 വിജയത്തെ സംബന്ധിച്ച് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. അതേ സംബന്ധിച്ച വാർത്തയാണ് ഈ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് പത്രലോകം തരുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വന്നിരിക്കുന്നു. പരീക്ഷാഫലം കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിജയം വർദ്ധിച്ചിരിക്കുന്നു. മാധ്യമം എന്ന പത്രം വിജയം വർദ്ധിച്ചു എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത തരുന്നത്. അതിപ്രകാരമാണ്, ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 83.37% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2.43% വർധന ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുകൂടി തരുന്നു മാധ്യമം ഈ വാർത്തയിൽ. കണ്ണൂരിലെ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ BJP നേതാക്കൾ നമുക്കറിയാവുന്നതുമാതിരി ഗവർണറെ കണ്ട് സംസാരിക്കുകയുണ്ടായി, നിവേദനം നൽകുകയുണ്ടായി. ആ നിവേദനം ഗവർണർ സ്വാഭാവികഗതിയിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. ആ കൈമാറ്റത്തിന് ശേഷം മുഖ്യമന്ത്രി അതേ സംബന്ധിച്ച് ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ആ മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് മാതൃഭൂമി എന്ന പത്രം ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. സേനാ നിയമം ഇവിടെ വേണ്ട, അഫ്സ എന്ന സൈനിക നിയമം നടപ്പാക്കണമെന്നാണ് BJP ക്കാർ ആവശ്യപ്പെട്ടത് കണ്ണൂരിൽ. അതിൻ്റെ ആവശ്യമില്ല എന്നാണ്, സേനാ നിയമം ഇവിടെ വേണ്ട എന്നാണ് ഗവർണറോട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വാർത്ത ഇങ്ങനെയാണ്, സൈനികർക്ക് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ കൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനാവില്ല എന്ന് ഗവർണറോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സായുധ സേനാ നിയമം അതിർത്തി സംസ്ഥാനങ്ങളിൽ മാത്രമേ ബാധകമാക്കാനാവുകയുള്ളൂ. പയ്യന്നൂരിൽ RSS പ്രവർത്തകൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതികളെ മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും വൈകാതെ പിടികൂടും എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്ത. ഈ കാര്യത്തിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ്റെ നിലപാട് BJP നേതൃത്വം നിഷ്കരണം തള്ളിയ വാർത്തയാണ് ദീപിക നമുക്ക് തരുന്നത്. ഗവർണർ P സദാശിവത്തിനെതിരായ വിമർശനത്തെ BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് BJP സംസ്ഥാന സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ എന്ന നിലയ്ക്ക് ആ വാർത്ത ഇന്ന് നമുക്ക് ദീപിക തന്നിരിക്കുന്നു. മുത്തലാഖിനെ സംബന്ധിച്ച ചർച്ച നടക്കുകയാണ് സുപ്രീം കോടതിയിൽ. വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ആ വാദപ്രതിവാദങ്ങൾക്കിടയിൽ അതേ സംബന്ധിച്ച വാർത്ത ഇന്ന് സുപ്രഭാതം എന്ന പത്രം അതിൻ്റെ 1-ാം പേജിൽ അവസാന വാർത്തയായി തന്നിരിക്കുന്നു. മുത്തലാഖിന് പകരം നിയമം കൊണ്ടുവരാമെന്ന് കേന്ദ്രം. മുത്തലാഖ് ഇതുപോലെ നിലനിൽക്കുമോ ഇല്ലയോ എന്ന കാര്യമൊന്നും ഇപ്പോൾ ഉറപ്പാക്കപ്പെട്ടിട്ടില്ല. എങ്കിലും കോടതി അതേ സംബന്ധിച്ച് മുത്തലാഖ് നിരോധിക്കുകയാണെങ്കിൽ അത് നിലവിലുള്ള ഭരണഘടനയുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന് കണ്ടെത്തപ്പെടുകയാണെങ്കിൽ അതിന് പകരം പുതിയ നിയമം കൊണ്ടുവരാമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിരിക്കുന്നു. UM മുക്താർ ആ വാർത്ത ഇങ്ങനെ തരുന്നു. മുത്തലാഖ് നിരോധിക്കുകയാണെങ്കിൽ അതിനു പകരം പുതിയ മുസ്ലിം വിവാഹ നിയമം കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. ആ തലത്തിലെത്തിയിരിക്കുന്നു സുപ്രീം കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ജസ്റ്റിസ് കർണൻ്റെ ഹർജിയുമായി ബന്ധിപ്പിച്ച് സുപ്രീം കോടതി ആ ഹർജി സമർപ്പിക്കാനെത്തിയ വക്കീലിനെ പേർത്തും പേർത്തും കുറ്റപ്പെടുത്തുന്ന വാർത്തയാണ് ഇന്നലെയും ഇന്നുമായി പത്രലോകം നമുക്ക് തരുന്നത്. മംഗളമെന്ന പത്രത്തിൻ്റെ
പൊതു വൃത്താന്തം പേജ്. ആ വാർത്ത സചിത്രമായി തരുന്നു, കാണുക. കർണന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാവില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. താൻ സമർപ്പിച്ച ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി എസ് കർണന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. ദിവസവും ഈ ആവശ്യം തന്നെ പരാമർശിച്ചാൽ നടപടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ചീഫ് ജസ്റ്റിസ് കർണന്റെ അഭിഭാഷകനെ ശകാരിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ വാദിയോ പ്രതിയോ ഒക്കെയാണ് ശിക്ഷിക്കപ്പെടുക, ശകാരം ഏറ്റുവാങ്ങേണ്ടി വരിക. ഇവിടെ കർണന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. കർണന് വേണ്ടി ഹാജരാവുന്ന വക്കീലും ഇനി ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുമോ എന്ന ഒരു സാഹചര്യമാണ് ഈ കേസുമായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉള്ളത് എന്ന് പറയാതെ വയ്യ. കൽഭൂഷൺ യാദവിൻ്റെ വധശിക്ഷ, അതേ സംബന്ധിച്ച് ലോകകോടതിയിൽ നടക്കുന്ന വിചാരണയെ, വാദപ്രതിവാദങ്ങളെ സംബന്ധിച്ച വാർത്തകൾ ഇന്ന് ചന്ദ്രിക അതിൻ്റെ ലീഡ് വാർത്തയാക്കിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്നത്? സത്യത്തിൽ കൽഭൂഷൺ യാദവ് ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇത്യാദി കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്ന ആ ചന്ദ്രികയുടെ ലീഡ് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കുൽഭൂഷൺ യാദവിൻ്റെ കാര്യത്തിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത് എന്ന് ഇന്ത്യ നിയമസഹായം അനുവദിച്ചില്ല. വിയന്ന കരാർ ലംഘിച്ചെന്നും ഇന്ത്യ. കുൽഭൂഷൻ്റെ കുറ്റസമ്മത വീഡിയോ കാണേണ്ട എന്ന് കോടതി. കുറ്റസമ്മതം ഏത് സാഹചര്യത്തിലും വൻതോതിൽ പീഡിപ്പിച്ച് നമുക്ക് എടുക്കാവുന്ന കാര്യമാണ്, അതാണ് രാജ്യാന്തര ഇടപാടുകളിൽ പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് കുറ്റസമ്മതത്തിൻ്റെ വീഡിയോ തങ്ങൾക്ക് കാണേണ്ട എന്ന് കോടതി പറഞ്ഞത് പാകിസ്ഥാന് തിരിച്ചടിയാവുകയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. രാജ്യാന്തര കോടതി വധശിക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കുൽഭൂഷൺ യാദവിനെ പാകിസ്ഥാൻ തൂക്കിലേറ്റിയിരിക്കാമെന്ന് സംശയിക്കുന്നതായി ഇന്ത്യ. വിഷയത്തിൽ ഹേഗിലെ യു എൻ കോടതിയിലെ ആദ്യ ദിവസത്തിലെ വാദത്തിൽ അഭിഭാഷകൻ ഹരീഷ് സാൽവെയാണ് ഇന്ത്യയുടെ ആശങ്ക ഉന്നയിച്ചത്. സാഹചര്യം അതീവ ഗൗരവതരമാണ്, അതുകൊണ്ടാണ് തിടുക്കത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചത് എന്നും സാൽവെ കോടതിയെ അറിയിച്ചതായാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷത, ഈ രാഷ്ട്രീയം സിനിമാ താരങ്ങളെ പൊതുവെ അംഗീകരിക്കുന്നില്ല എന്നതാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തവുമാണ്. അതുമാത്രമല്ല, നമുക്കൊരു എം എൽ എയും എം പിയും സിനിമാ താരങ്ങളായി ഉണ്ടെങ്കിൽ പോലും താരപ്പകിട്ട് രാഷ്ട്രീയത്തെ ബാധിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ തമിഴ്നാട് വ്യത്യസ്തമാണ്. അവിടെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ വലിയ താരങ്ങൾ തന്നെയാണ്, എം ജി ആറും ജയലളിതയും. രണ്ടു പേർക്കുമെതിരെ വലിയ ആക്ഷേപങ്ങളും പിൽക്കാലത്ത് വരികയുമുണ്ടായി. തമിഴ്നാട്ടിൽ വീണ്ടും താരോദയം സംഭവിക്കുന്നു മുഖ്യമന്ത്രി പദത്തിൽ എന്ന സംശയം ജനിപ്പിക്കുന്ന വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. കേരളകൗമുദി ആ വാർത്ത ഒന്നാം പേജിൽ ആദ്യ വാർത്തയാക്കിയിരിക്കുന്നു, സചിത്ര വാർത്തയാക്കിയിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ വന്നാൽ പണക്കൊതിയന്മാരെ അടുപ്പിക്കില്ല, രജനീകാന്തിൻ്റെ പ്രഖ്യാപനമാണ്. രജനീകാന്തിൻ്റെ ചിത്രമടക്കം ആ വാർത്ത ഇങ്ങനെ. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ലെങ്കിലും തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആ ദിശയിലേക്കുള്ള ഒരു വിദൂര സൂചന ഇന്നലെ നൽകി. രജനി ഫാൻസ് അസോസിയേഷൻ്റെ യോഗം ഒരാഴ്ച, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ആണ് നീണ്ടു നിൽക്കുന്നത്. ആ യോഗത്തിനിടയിലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. ഇനി ഇന്നത്തെ ചിത്രം. ഹയർ സെക്കൻഡറി ഫലം വന്നു, അത് ആഹ്ലാദ തിമിർപ്പിന് വഴിവെച്ചു. നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. ഇത് തിരുവനന്തപുരം കാർമൽ എച്ച് എസ് അവരുടെ ആഹ്ലാദ പ്രകടന ദൃശ്യം. മനോജ് ചേമഞ്ചേരി പകർത്തി മെട്രോ മനോരമയാണ് ഇന്ന് തന്നിരിക്കുന്നത്. ഇന്നത്തെ വർത്തമാനം കുറച്ച് വൈകിയാണ് ആരംഭിച്ചത് സാങ്കേതിക കാരണങ്ങളാൽ, അതിനെ ക്ഷമ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.